അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. രോഗങ്ങൾ കൂടിയൊരു കാലമാണ് ഇപ്പോൾ ഈ കാലം. കൂടുതലിപ്പം കഴിഞ്ഞ വർഷം ഈ വർഷമൊക്കെ എടുത്തു നോക്കുമ്പം കൊറോണ വൈറസ് തന്നെ, അതിലൊരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. സംഗതി നിസാരമായിട്ട് പനിയാണെന്നൊക്കെ പറയും, അത് പിന്നെ അങ്ങോട്ട് മൂർച്ഛിച്ച് അങ്ങനെ രോഗത്തിലായിട്ട്. അല്ലാതെയും പല രോഗങ്ങളും പല കോലത്തിലുണ്ട്. രോഗത്തിലായിട്ട് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ചെറിയൊരു അറിവും നമുക്ക് ആ സമയത്ത് ഒരു ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് എന്താകാൻ പറ്റും, നമ്മുടെ ആ രോഗം, രോഗം എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ ആ രോഗത്തിലായിട്ട് അവൻ മരിക്കും, അല്ലെങ്കിൽ എന്താകും, അതിനൊക്കെ ഭേദിച്ചുകൊണ്ട് ആഫിയത്തോടെ അവൻ ജീവിക്കുകയും ചെയ്യും. ചിലപ്പോൾ ഡോക്ടർമാർ വരെ കൈവെടിഞ്ഞ ആളുകളൊക്കെ ഉണ്ടാകും, അവരൊക്കെ ആഫിയത്തിൽ ജീവിക്കുന്നുണ്ട്, ഒരുപാട് കാലം പിന്നെയും ജീവിക്കുന്നുണ്ടാകും. ഒന്നിരിക്കലോ മരിക്കും ആ രോഗത്തിൽ, അല്ലെങ്കിൽ എന്താകും, രക്ഷപ്പെടും. അതിനിപ്പോൾ ആ രോഗം വലിയ രോഗമാകണമെന്നൊന്നുമില്ല, മരണത്തിന് കലയുന്നില്ല. രോഗത്തിൻ്റെ ആവശ്യം പെട്ടെന്ന് മനുഷ്യന്മാർ വയ്ക്കണില്ലേ. ഏതായാലും അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമുക്ക് ദ്വാരിക്കാം. പക്ഷെ റബ്ബിൻ്റെ കലാ എങ്ങനെ പറയാൻ പറ്റൂല. അള്ള കണക്കാക്കിയ ആ ഒരു ടൈം, ആ ഒരു സമയം നമുക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ഇസ്രായേൽ റൂഹിനെ പിടിക്കും, യാതൊരു സംശയമില്ല. അത് നന്മയിലായി കിട്ടണ്ടേ? അതിനൊക്കെ കാരണം എന്തെങ്കിലുമൊക്കെ അള്ളാടെ ഉണ്ടാക്കും. ചിലപ്പോൾ ഒരു കാരണം ഉണ്ടാവില്ല, മറ്റാക്കിയ കാരണം, അതാ കാരണം. അപ്പം അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ ചില ആളുകൾക്ക് എന്താവും, ചെറിയൊരു പനിയായിരിക്കും, അയാൾ മരിച്ചു. ചിലർക്ക് എന്താവും, ചില ആളുകൾക്ക് വാർദ്ധക്യമായിട്ട് ചിലപ്പോൾ രോഗത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലുള്ളൊരു ദിക്ർ മഹാനായ സൈനുദ്ദീൻ മഹ്ദൂം റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഹദീസ് ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എവിടെ ഫത്വഹുൽ മുഈനിൽ ഒന്ന് കേട്ടു നോക്കി. അത് നല്ല ഒരു നമുക്ക് ആ ഒരു അറിവും ഈ ഒരു ചിന്ത, നമുക്ക് നമ്മളെ വീട്ടിലുള്ള ഇപ്പോൾ രോഗികളൊക്കെ ഉണ്ടാകും, അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാകും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നല്ലൊരു കാര്യമാണിത്. ഈ രോഗത്തിലാണ് സമയത്ത് വെറുതെ ഇങ്ങനെ പുതുലാത്തും പറഞ്ഞിങ്ങനെ ഇരിക്കും, ഓരോ രോഗികൾ കാണാൻ വേണ്ടി വരും, ഇങ്ങോട്ട് ഓരോട് ഇങ്ങനെ ബടായും പറഞ്ഞിരിക്കും, അതൊന്നുമല്ല വേണ്ടത്. രോഗമാണ്, ഈ രോഗത്തിൽ നമുക്ക് രക്ഷപ്പെട്ട് കരകയറി പോരോന്ന് പറയാൻ പറ്റൂല. കാരണം ചെറിയ രോഗം വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പേടിയാണല്ലോ. അള്ളാഹു തആല നമുക്ക് സലാമത്ത് നൽകട്ടെ, നമുക്ക് ദ്വാരിക്കാം. റബ്ബിന്റെ കലാവിനാർക്ക് അത് എടുക്കാൻ കഴിയ. ഏതായാലും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന്റെ ഫത്വഹുൽ മുഈൻ, ആ ഫത്വഹുൽ മുഈനിന്റെ 179-ാമത്തെ പേജിൽ വറദ അയ്ദൻ വീണ്ടും വന്നിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ ഹദീസ് എന്നാണ് പറഞ്ഞത്. അതിന് ഈ പറയുന്ന ഫത്വൽമീൻ തഹക്കീഖ് ചെയ്ത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, കൻസുല്ലുമാൽ എന്ന് പറയുന്ന കിതാബുണ്ട്, ഹദീസിന്റെ കിതാബാണ്, നമ്മളിതൊക്കെ ഉണ്ടായി കിതാബ്. ആ കിതാബിനകത്തൊക്കെ ഈ ഹദീസ് പറയുന്നുണ്ട്, ഇത് പറയുന്നുണ്ട്. ഏതായാലും മൻ കാല, ആരെങ്കിലും പറഞ്ഞാൽ, റസൂലുള്ള പറയാൻ ആരെങ്കിലും പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, എല്ലാവർക്കും കിട്ടുന്ന ഒരു ദിക്റാണത്. എല്ലാവർക്കും അറിയാവുന്നൊരു ദിക്റാണ്, പല വിഷയത്തിനും പരിഹാരമായിട്ട് വന്നൊരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഈ ഒരു ചെറിയ ദിക്ർ 40 മറത്തെ 40 പ്രാവശ്യം, 40 പ്രാവശ്യം അവൻ്റെ രോഗത്തിൽ അവൻ ചൊല്ലുകയാണെങ്കിൽ ഒന്നിരിക്കൽ ആ രോഗത്തിൽ അവൻ മരിക്കേക്കാരം, അല്ലെങ്കിൽ അവൻ ആഫിയത്തിൽ ജീവിക്കായിരിക്കും. രണ്ടായാലും അതിൻ്റെ നേട്ട ഗുണങ്ങൾ പറയുന്നുണ്ട്, രണ്ടായാലും നമുക്ക് നഷ്ടപ്പെട്ടു പോകൂല. ഫീ മറലിഹി, ആ രോഗത്തിൽ ഫമാത്ത ഫീഹി, അവൻ മരിക്കുകയാണെങ്കിൽ, അപ്പൊ ഫീ മറലിഹി ഫമാത്ത ഫീ, ആ രോഗത്തിലോ അവൻ മരിച്ചു, ആ രോഗത്തിൽ തന്നെയാണോ 40 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയതും, അങ്ങനെയാണ് എന്നിന് റസൂലുള്ള പറഞ്ഞു. ഉഴ്ത്തിയ അജ്ര ഷഹീദിൻ, ഓന് ഷഹീദിന്റെ കൂലി കൊടുക്കുന്നു. ഒരു ഷഹീദിന്റെ ഒക്കെ കൂലി കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടലല്ലേ, വലിയൊരു കിട്ടലാണ്. അപ്പൊ ഒരു ഷഹീദിന്റെ കൂലിയാണ്. എന്തിപ്പോ ഉണ്ടായ ചെറിയൊരു ദിക്ർ, അത് 40 പ്രാവശ്യം ചൊല്ലി മരണത്തിൽ, ഈ പറയുന്ന രോഗത്തില്, ആ രോഗത്തിൽ അവൻ എന്ത് ചെയ്തു, 40, ചെറിയ പനിയായിരുന്നു, പക്ഷെ എന്താ അറിയലോ, ആ 40 പ്രാവശ്യം ചൊല്ലി, ആ പനിയിലായിരുന്നു അള്ളാഹു തആല അവൻ റൂഹിനെ പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. റബ്ബിൻ്റെ കല അങ്ങനെ മരിച്ചു, ഷഹീദിൻ്റെ കൂലിയാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം എത്രയാണ് ഇപ്പം കിട്ടുന്നത്. ഏതായാലും ഇവിടുന്ന് മരിക്കണം, ഉറപ്പാണ്. അത് നല്ലൊരു കൂലിയോട് കൂടിയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളൊക്കെ ദ്വാരിക്കണേ എന്തിനാണ്, മരണം നന്നാക്കി തരണേന്നല്ലേ, അല്ല വേറെന്താണ്. ഇതും റസൂലുള്ളാഹിന്റെ ഹദീസും, അതും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്വഹുൽ മുഈനിലാണ് കൊണ്ടുവന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ആധികാരികത എല്ലാം പറയൊന്നും വേണ്ടല്ലോ. അപ്പം ആയതുകൊണ്ട് തന്നെ ആ ഷഹീദിൻ്റെ കൂലി അല്ല, ഇനിയോ മരിച്ചില്ല. ഇപ്പം ചെറിയൊരു പനിയാണെങ്കിൽ നമുക്ക് ഈ ദിക്റൊക്കെ ചെല്ലാം, ഒരു ചെറിയൊരു പനിയനി എന്താ മരണത്തിൻ്റെ ഈ പറയുന്ന അങ്ങേറ്റ വാർദ്ധക്യത്വൾക്ക് മാത്രം അങ്ങനെ ഉണ്ടോ, അങ്ങനെ പറഞ്ഞോ, അങ്ങനെ പറയില്ല. ഫീ മറദിഹി എന്നല്ലേ, രോഗത്തില്ലെന്ന്, മറന്നില്ല, രോഗമല്ലേ. അപ്പം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന രോഗം കഠിനമാകണമെന്നോ ചെറുതാണോ എന്നില്ല, രോഗത്തിൽ തന്നെ. അപ്പം എന്തായി, ചെറിയ പനിയനി, ഓനാ ചൊല്ലി, അപ്പോൾ രോഗം ഷിഫിയായും ചെയ്ത് വ ഇൻ ബരി, കാരണം അത് ഷിഫിയാകുമോ ഇല്ല എന്ന് പറയാനില്ല, ചെറുതാണിരുന്ന ഷിഫിയാവുമെന്ന് പറയാനില്ല. ഇപ്പോൾ കൊറോണ പനി ഇപ്പോൾ പിടികൂടിയിട്ട്, കൊറോണ വൈറസ് പിടികൂട്ട് എത്ര ആളുകൾ ന്യൂമോണിയ പിന്നെ മരിച്ചുപോയി. അപ്പോൾ അതോ, അപ്പോൾ അതുകൊണ്ട് പനിയിലെ സ്റ്റാർട്ടിങ്ങിൽ വ ഇൻ ബരി ആ,
അപ്പൊ അങ്ങനെ ഓന് അങ്ങനെ രോഗം ശെഫിയായിട്ട് വന്നാലോ ബരി മഗ്ഫൂറല്ലോഹു, അവനൊക്കെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടേക്കാരൻ പേര് തിരിച്ചു വരും, അവന്റെ പാപങ്ങളൊക്കെ ഉള്ളവർ പുറത്തു കൊടുക്കും. അപ്പൊ എന്തിന്റെ ആ രോഗത്തിൽ അവൻ 40 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയനി, ഓനാ രോഗം മാറും ചെയ്തു കാണും. പിന്നെയും വരുന്ന സമയത്ത് അവനെ പാപങ്ങളൊക്കെ പുറത്തിട്ട് എന്തായാലും കൂലിയാണ്, എന്തായാലും നമുക്ക് നേട്ടമാണ്. എന്തിനാണ് വെറുതെ ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളയണത്? അള്ളാഹു താല നമുക്ക് ഇത്തരം നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാക്കി. എന്നാൽ വളരെ സിമ്പിൾ, ഏത് പൊട്ടന്മാർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതൊക്കെ പഠിക്കാനും പഠിച്ചതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ നമുക്ക് കഴിയണം. ഓർമ്മ വേണം നമുക്ക് ഇതൊക്കെ. തോഫീക്കും വേണമല്ലോ പഠിച്ചോ, തോഫീക്കുണ്ട്. തോഫീക്കിനെ നമ്മൾ പഠിച്ചോ, നമ്മൾ എപ്പോഴും പറയണം തോഫീക്കുണ്ടോ തോഫീക്കുണ്ടോ എന്ന് പറയണം. അള്ളാഹു താല നമുക്ക് തോഫീക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീക്ക് എന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.